ഒരു സംവാദം നടത്തിക്കോ, ഞങ്ങൾ പരിക്ക് പറഞ്ഞു തരും. ചോദ്യം മാറ്റിയ ചോദ്യം മാറ്റാൻ സംഭവിക്കൂല. ഈ ഹദീസ് വിശദീകരിച്ച ഇമാമിങ്ങൾ പറഞ്ഞതല്ലേ, ഞങ്ങൾ പറഞ്ഞു തരാം. ഡസൻ കണക്കിനുണ്ട്, ഒന്നല്ല രണ്ടല്ല. പക്ഷെ ഇത് പറയണം, റബീഉ റളിയല്ലാഹു അൻഹു ചോദിച്ചു റസൂലുള്ളാഹി തങ്ങളോട്, എനിക്ക് സ്വർഗത്തിലെ ഉന്നത പദവി വേണം. ഈ റബീഉ റളിയല്ലാഹു അൻഹു മുശ്രിക്കാണോ? അത് നിങ്ങൾ പറയണം. അത് മുശ്രിക്കാണെങ്കിൽ റബീഉ തങ്ങൾ പോകുന്ന സ്വർഗത്തിലേക്കാണ് ഞങ്ങൾക്ക് പോവാനുള്ളത്. ഞാൻ ചോദിക്കുന്നു, റബീഉ തങ്ങൾക്ക് ഖുർആൻ തിരിഞ്ഞില്ലേ? ചാത്തനക്ക് എന്ത് മഹസറ എന്ന് പറഞ്ഞ മാതിരിയാണ്. ഇതൊക്കെ പറഞ്ഞാലും അവർക്ക് പ്രശ്നമല്ല, അവര് പിടിച്ച മൊയലിന്റെ ചെവി മൂന്നാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞില്ലേ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസ് അല്ലാഹുവിന്റെ റസൂലിന്റെ സന്തത സഹചാരിയായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ലായിരുന്നോ? അവിടത്തേക്ക് മനസ്സിലായില്ലായിരുന്നോ? അദ്ദേഹം ചോദിച്ചോ റസൂലുള്ളാഹിനോട് സ്വർഗം? സ്വഹാബാക്കളിൽ ആരെങ്കിലും ചോദിച്ചോ? അപ്പൊ അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കാത്ത സ്ഥിതിക്ക് പിന്നെ ലോകത്ത് ആർക്കാണ് ചോദിക്കാൻ പറ്റുക? ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ വല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ എന്നുള്ള ആയത്ത്, അല്ലാഹു തആല പറഞ്ഞ ആയത്ത്, ഇന്ന റബ്ബക, നിശ്ചയം തങ്ങളുടെ റബ്ബ്, ഹുവ അഅലമു, അവനാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ, ബിമൻ വല്ല അൻ സബീലിഹി, യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവരെ സംബന്ധിച്ച് അല്ലാഹ് ഏറ്റവും നന്നായി അറിയുന്നവനാണ്. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, ആരാണ് ഹിദായത്ത് സിദ്ധിച്ചവർ എന്നും അല്ലാഹുവിന് അറിയാവുന്നതാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി തങ്ങൾ പറയുന്നു, വൽ മഅന, എന്താണ് ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം? അന്നക മുകൽ അന്നക മുകല്ലഫും ബിദ്ദഅവതി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അല്ലാഹുവിലേക്ക് ക്ഷണിക്കൽ കൊണ്ട് അങ്ങ് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബിഹാദിഹി തുറുഖി സലാസ, ഈ മൂന്ന് രൂപത്തിലൂടെ, അഥവാ ഉബ്ദു റബ്ബക ഹത്താ യഅതിയക അൽയഖീ, അല്ല അതല്ല, പിന്നെ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ, പിന്നെ എങ്ങനെയാണ്, ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, ഈ മൂന്ന് വിധത്തിലൂടെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ അങ്ങയെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു തആല പറഞ്ഞു. അഥവാ ഹിക്മത്ത് മൗഇദത്ത് ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, ഈ രണ്ട് കാര്യങ്ങളും, വജാദിൽ ഹും ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യണം. അതേ സംവാദത്തിന്റെ സ്വഭാവത്തിലാണ് ചർച്ചയാണെങ്കിലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഒരു സത്യം ബോധ്യപ്പെടുത്താനാണ് ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം റാസി തങ്ങൾ വിശദീകരിക്കുന്നതിന്റെ അവസാന ഭാഗം. അപ്പോൾ ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുന്നത് എങ്ങനെയാണ്? അത് തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കുന്നത് നബിയെ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അത് വൈദറ്റിയവരും വഴിപിഴച്ചവരും ആരാണെന്ന് അള്ളാഹുവാണ് അറിയുന്നത്. ഹിദായത്ത് സിദ്ധിക്കുന്നവർ ആരാണെന്നും അല്ലയാണ് അറിയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിലില്ല. ഒരു പക്ഷേ നിങ്ങൾ പറയും ഇതും ഹദീസ് ളൈഫായ ഹദീസാണ്, ആയിക്കോട്ടെ. ഞാൻ നിയോഗിക്കപ്പെട്ടത് ദാഇയായിട്ടാണ്, ജനങ്ങളെ ഹിദായത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയായിട്ടാണ്. അള്ളാഹു എന്നെ ഏൽപ്പിച്ചു തരുന്ന കാര്യങ്ങള് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇത് പഠിച്ചത് എവിടെ നിന്നാണ്? ഹദീസ് പഠിച്ചത് നിങ്ങളുടെ പാളയത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇതും ളൈഫാണെങ്കിൽ തള്ളിക്കളഞ്ഞുകൊള്ളുക. അവർ നിങ്ങളുടെ പാളയത്തിലുള്ളവർ പഠിപ്പിച്ച ഹദീസാണ്, ളൈഫാണോ തള്ളിക്കൊള്ളുക. എന്റെ ഭാഗത്തേക്കുള്ളതല്ല. ഹിദായത്തിന്റെ ഒന്നും എന്റെ കയ്യിലില്ല. റസൂലുള്ള പറയാ, ഹിദായത്തിന്റെ ഒന്നും എന്റെ കയ്യിലില്ല, പിന്നെ എന്താ എന്റെ ജോലി? എന്റെ ഞാൻ ദാഇയാണ്, മുബല്ലിഗാണ്. അള്ളാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുക, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, അള്ളാഹുവിന്റെ ദീനിലേക്കും തൗഹീദിലേക്കും ജനങ്ങളെ ക്ഷണിക്കുകയുമാണ്. ഹിദായത്തിന്റെ കയ്യിലില്ല. അല്ല, എവിടെ എത്തിപ്പോ? എന്താ പറയാത്തത്?
ചോദ്യം മനസ്സിലായില്ലേ? മൂപ്പര് ചോദിക്ക, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാലിക മുറാഫഖത്തക്കാദ് ചോദിച്ചോ? ശരി, ഞാൻ ചോദിക്കുന്നു, അത് ഞങ്ങൾ പറയാ. ഒരു ചോദ്യം അങ്ങോട്ട്, നേരത്തെ ചോദിച്ചതന്നെ ഇറബ് ചോദിച്ച റബിയ തങ്ങളുടെ അവസ്ഥ എന്താണ് അതൊന്ന് പറയൂ. നിങ്ങള് അത് പറയൂ. അബൂബക്കർ തങ്ങൾക്ക് ചോദിച്ചോ? ഉമർ തങ്ങൾ ചോദിച്ചോ? പിട്ടിത്തമാണ് മൗലവി ആ ചോദ്യവും. ശിർക്കാണെങ്കിൽ ഒരു സ്വഹാബിക്കും പറ്റൂല. അങ്ങനെയുണ്ടോ ഒരു ശിർക്ക്? അബൂബക്കർ തങ്ങൾ ചോദിച്ചിട്ടില്ല, ഉമർ തങ്ങൾ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ശിർക്കാണെന്നോ? അപ്പൊ റബിയ തങ്ങൾ മുശ്രിക്കാണോ? പറഞ്ഞു കൊടുക്കൂ ജനങ്ങളോട്, ഞങ്ങളെ തെളിവും ഞങ്ങളുടെ വാദവും ഇവിടെ വെളിവായിരിക്കുന്നു, വ്യക്തമായിരിക്കുന്നു. ഇല്ല, ഖിയാമത്ത് നാളി വരെ നിങ്ങൾക്കതിനെ തകർക്കാൻ കഴിയില്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി ആ നേതാവിനോട് ചോദിച്ചു എന്ന് സ്വർഗത്തിലെ ഉന്നത പദവി വേണം. പറയൂ മറുപടി, ഈ മഹാനായ റബിയ മുശ്രിക്കാണോ? അത് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കും. കാരണം എന്തുകൊണ്ട്? റബിയ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, ചോദിച്ചത് നബിയോടാണ്. അത് ശിർക്കാണെങ്കിൽ നബി പറയും, നബി പറഞ്ഞിട്ടില്ല റബിയ തങ്ങൾ മുശ്രിക്കാണോ അല്ലേ, അത് പറയണം. റബിയ തങ്ങൾക്ക് സ്വർഗം ചോദിക്കാമെങ്കിൽ ഞങ്ങൾക്കും ചോദിക്കാം. എന്തുകൊണ്ടാണ് ഈദ് നിങ്ങൾ പറഞ്ഞു കൊടുക്കാത്തത്? ആരെയാ നിങ്ങൾ ഭയപ്പെടുന്നത്? അതുകൊണ്ട് അതൊന്ന് പറഞ്ഞു കൊടുക്കണം. റാസി നിങ്ങൾ എടുത്തല്ലോ, നേരത്തെ എടുത്ത പ്രാജി എടുത്തു വെച്ചു. കാരണം എന്താ? റാസി ഇമാമസ്തിയാദ ചെയ്യാമെന്ന് പറഞ്ഞ പണ്ഡിതനാണ്, നബി ഇമാമസ്തിയാദ ചെയ്ത പണ്ഡിതനാണ്, അഹമ്മദ് ബിൻ ഹംബൽ ചെയ്ത ആളാണ്, ഇമാം ഷാഫി ചെയ്ത ആളാണ്. നിങ്ങളെപ്പോലെയുള്ള വിഡ്ഢികൾക്കല്ലാതെ ഇതിനെ നിഷേധിക്കാൻ കഴിയില്ല. റബിയ തങ്ങൾ വരെ ചെയ്തു ഇസ്തിഗാസ, അതല്ലേ തോട്ടുമുഖത്ത് ഇവിടെ വ്യക്തമായ ചിത്രമാണ്. അതേ സ്വർഗത്തിലെ ഉന്നത പദവി വേണം നബിയെ, സ്വർഗത്തിലെ ഉന്നത പദവി വേണം നബിയെ. ഈ റബിയ മുശ്രിക്കാണോ? റാസി ഇമാം ഇസ്തിഗാസ ചെയ്തു, ആ ഇമാം ഇസ്തിഗാസ ചെയ്തു, ഇതൊക്കെ നേരത്തെ ഞാൻ ചോദിച്ചില്ലേ? ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ എഴുതിയിട്ടുണ്ടോ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന ഇസ്തിഗാസ അനുവദനീയമാണെന്ന്? ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ എഴുതിയിട്ടുണ്ടോ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഇതുവരെ മറുപടി പറഞ്ഞോ? ഇതേ രൂപത്തിലാണ് നിങ്ങളുടെ സംവാദങ്ങളെല്ലാം നടന്നത്. അഥവാ നിങ്ങൾ ഇങ്ങനെയുള്ള വെറും തട്ടിപ്പുകളുമായി നിങ്ങൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു പച്ചക്കളവും വലാലത്തും സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങളുടെ സ്വന്തമായ നിങ്ങളുടെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ നിങ്ങളെ മറ്റേതെങ്കിലും ഭൗതികമായ വൈഭവങ്ങൾ ഉപയോഗപ്പെടുത്തി തടി ഊരാൻ ശ്രമിക്കുന്ന രീതിയാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. ഇവിടെയും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അഥവാ ചോദ്യം നിങ്ങൾ മറുപടി പറയാനല്ല, ഇഷ്ടമാണെങ്കിൽ പറഞ്ഞാൽ മതി, ജനങ്ങൾ കേൾക്കാനാണ്. നിങ്ങൾ ചോദിക്കാമെന്നവരാണല്ലോ, ആ ചോദിക്കാമെന്നവർക്ക് ചോദ്യ രൂപത്തിലുള്ള മറുപടിയാണ്. തോട്ടുമുഖത്ത് ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിൽ ഏതെങ്കിലും ഒരു സംഭവം അത് അല്ലാഹുവിന്റെ ദീനിനെതിരാണെന്നോ അല്ലെങ്കിൽ തൗഹീദിനെതിരാണെന്നോ ഹിദായത്തിനെതിരാണെന്നോ മുസ്തഖീമായ മാർഗത്തിനെതിരാണെന്നോ തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇമാം റാസി ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഏതാണ് ആ ഇസ്തിഗാസ? നിങ്ങൾക്കൊന്ന് കാണിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി. നിങ്ങൾ പറഞ്ഞ വാക്കിന് ചോദ്യ രൂപത്തിൽ മറുപടിയാണ്. റാസി ഇസ്തിഗാസ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ഏതാണ് ആ ഇസ്തിഗാസ? അതൊന്നെടുത്ത് ഈ സദസ്സിലൊന്ന് പറയാമോ? റാസി എടുത്ത പറഞ്ഞ നടത്തിയ ഇസ്തിഗാസ ഈ സദസ്സിലൊന്ന് പറയാമോ? അതൊരു പുതിയ ഇസ്തിഗാസ ആയിരിക്കുമല്ലോ. മുസ്ലിം ലോകത്തിന് അത് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ ഇമാം റാസി തങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിന്റെയും തിരുവചനങ്ങളുടെയും പിൻബലത്തിൽ ഒരു ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ലോകത്തിന് അംഗീകരിക്കുന്നതിന് എന്താ കുഴപ്പം? അതുകൊണ്ട് റാസി ഇമാം ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞത് ഒന്നിവിടെ പറയുക. നിങ്ങൾ വല്ലപ്പോഴും സംഭവം ഓർക്കുന്നില്ലേ? എല്ലാ സ്ഥലത്തും നിങ്ങളുടെ പതിവിതാണ്. ഈ പാപപ്പെട്ട മുസ്ലിം ജനവിഭാഗങ്ങളെ നിങ്ങൾ ഇതേ രൂപത്തിൽ വലാലത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാം സുന്നി മുസ്ലിം സമൂഹമേ, നിങ്ങളുടെ വീടുകളിലുള്ള മൗലിദ് കിതാബുകളുണ്ടല്ലോ, ആ മൗലിദ് കിതാബുകളിൽ ഒരൊറ്റ കിതാബ് പോലും സുന്നി മുജാഹിദ് സംവാദത്തിന് പറ്റൂലത്രേ. സുന്നി മുജാഹിദ് സംവാദത്തിൽ